Hi friends, ellavarkkum channel-ilekku swagatham. Innu ee oru video-il njan ningalumayittu share cheyan povunnathu aadyamayittu iPhone upayogikkunna allengu pudhiya iPhone users-inu vendiittu upakarappedunna anju cheriya tips-ukalaanu ee oru video-il ningalumayittu share cheyan povunnathu. Valiya sambhavam onnum alla, iPhone already upayogichukondirikkunna ellavarkkum ariyunna karyangalaanu. Ennal otta notathil oru iPhone kitti kaynja pettan thanne ee oru options onnum namukku kaanan kazhiyilla. Idokke hide aayi kidukkunna reethiyilaanu kaanan saadhikka. Appo adukondu thanne chalappo idu oru aalu paranju koduthalayirikkum mattoralkku manasilavullu. Appo aa oru reethiyilulla oru anju iPhone-il olinju nikkunna oru anju tips aanu ningalumayittu innu ee oru video-il share cheyan povunnathu. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇപ്പോൾ റിപ്പയറിംഗ് വീഡിയോസ് ചെയ്യാത്തത്, റിപ്പയറിംഗ് വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ. ഒന്നുമല്ല, ടൈം കിട്ടാറില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു, അവിടെ വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ഉണ്ടാകുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിപ്പയറിംഗ് വീഡിയോസ് ഒന്നും വരാത്തത്. എന്തായാലും വീഡിയോസ് വരും, വരാതിരിക്കില്ല. എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും, സമയം കണ്ടെത്തി അതുപോലെ ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്തായാലും വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം അതിൻ്റെ കൂടെയുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിലുള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു ടിപ്സാണ്. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം, ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇതുപോലെ സെർച്ച് ബാറ് ജസ്റ്റ് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് സെർച്ച് ബാറ് ഓപ്പൺ ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 10+10 എന്നാണ് ഞാൻ കൊടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ആൻസർ അവിടെ തന്നെ വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതുവരെ വന്നിട്ടില്ല 10+10. കണ്ടോ, കൊടുക്കുമ്പോൾ 10+10 =20. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ എത്ര നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യാതെ തന്നെ ഏത് കണക്ക് വേണമെങ്കിലും എന്ത് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ടിപ്സാണ് നമുക്ക് ഐഫോണിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക, ഒരുപാട് നമ്പേഴ്സ് ഇതുപോലെ അടിച്ചു കൊടുക്കും. നമുക്കൊന്നുകിൽ ക്യാൻസൽ ചെയ്യാൻ ഈ ബട്ടണ് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ബാക്ക് സ്പേസ് നമുക്ക് കാണുന്നില്ല. അപ്പോൾ ബാക്ക് സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഓരോന്നിൽ ഇതുപോലെ കണ്ടോ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുത്താൽ ഓരോ നമ്പർ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ നമ്പർ നമുക്കിതുപോലെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് നമ്മൾ എത്ര നമ്പറാണോ അടിച്ചത് ആ ഓരോ നമ്പറും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്വൈപ്പ് ചെയ്ത് ഒഴിവാക്കാനും സാധിക്കും. ഇനി അടുത്തതായിട്ട് പറഞ്ഞു മൂന്നാമത്തെ ടിപ്സാണ് ജസ്റ്റ് ഫോട്ടോസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ചില ഫോണുകളിലൊന്നും ഒന്നും രണ്ടും ഫോട്ടോസൊന്നും ആവില്ല, ചിലപ്പം 1000-1500 ഫോട്ടോസ് വീഡിയോസ് എല്ലാം ഇതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് മുകളിലെത്തണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. കാരണം ഇവിടെ മറ്റുള്ള ഓപ്ഷൻസൊന്നും നമുക്ക് കാണുന്നില്ല പെട്ടെന്ന് മുകളിലെത്താൻ. അപ്പോൾ അങ്ങനെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ മുകളിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. കണ്ടോ ജസ്റ്റ് എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ജസ്റ്റ് ഒരു ടോപ്പ് ഏരിയയിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൊട്ട് കൊടുക്കുക. ഓക്കെ, കണ്ടോ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യും, ഇതുപോലെ ഒരൊറ്റ ക്ലിക്ക് തന്നെ ഏറ്റവും ടോപ്പിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇനി നാലാമത്തെ നമുക്ക് നോക്കാം. നാലാമത്തത് ഞാൻ കാണിച്ചിരുന്നത് ക്യാമറയിലാണ്. ക്യാമറയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം പനോരമ മോഡ് ഉണ്ടായിരിക്കും. ഈ പനോരമ മോഡിൽ ജസ്റ്റ് ഓക്കെ, പനോരമ മോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എപ്പോഴും ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് നീക്കാനുള്ള ഒരു ഓപ്ഷനാണ് കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നീക്കാൻ എന്ത് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ബട്ടൺ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഈ ഒരു സൈഡിലേക്കും ഈ ഒരു സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനും സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാതെ എപ്പോഴും പനോരമ മോഡ് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്ക് മാത്രമല്ല വർക്ക് ചെയ്യുക, നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിലേക്കും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നാല് ടിപ്സുകളായി. ഇനി അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം മറ്റുള്ള ഫോണുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി അതായത് ആപ്ലിക്കേഷനുകളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെമ്മറിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷന് നമുക്ക് മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണുകളിലൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഇതിൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് പവർ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യാം. ഇതുപോലെ ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ബട്ടൺ ഹോം ബട്ടണ് ഇത് ബാക്കിലേക്ക് പോകുന്നവരെ ഹോം ബട്ടൺ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇതെന്താവും, ബാക്കിലേക്ക് പോകുന്നതായിരിക്കും.
കണ്ടോ ബാക്കിലേക്ക് പോയി ഫോൺ ലോക്ക് ആവുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് യുവർ ഫോൺ ഈസ് റിക്വയർഡ് ടു എനേബിൾ ടച്ച് ഐ ഡി. ഇനിയിപ്പോൾ ടച്ച് ഐ ഡി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാസ്വേഡ് അടിക്കണമെന്ന് പറയുന്നുണ്ട്. നോർമലി ഒരു ഫോൺ ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ലോക്കാക്കി തുറന്നു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ടച്ച് ഐ ഡി വെച്ച് കഴിഞ്ഞാൽ തന്നെ ഫോൺ ഓണായി വരും. പക്ഷേ ഇതിലങ്ങനെ ഓണായി വരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ടച്ച് ഐ ഡി. ഓക്കെ, കണ്ടോ ഇപ്പോൾ എന്താവും, എല്ലാ ആപ്ലിക്കേഷൻ്റെയും മെമ്മറിയൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ 5 ടിപ്സുകൾ ഒരു ഐഫോണിൽ ഇതുപോലെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഐഫോണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്സുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ.